Egyptian, Mesopotamian and Chinese civilizations. We have discussed the Indus Valley civilization. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ചർച്ച ചെയ്തു. ദർ വേർ എ ഫ്യൂ അതർ സിവിലൈസേഷൻ ഇൻ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ ദ സെയിം പീരിയഡ്. ഈ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു സിവിലൈസേഷനും നിലനിന്നിരുന്നു. ദർ വേർ മെസപ്പട്ടോമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. അവയാണ് മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ എന്നിവ. വൈഡ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് വാസ് കോമൺ ഫീച്ചർ ഓഫ് ആൾ ദീസ് സിവിലൈസേഷൻസ്. ഈ നാഗരികതകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരൊക്കെ ഈ ബ്രോൺസ് കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഹെൻസ് ദീസ് സിവിലൈസേഷൻ ആർ കോമൺലി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, അതായത് വെങ്കലയുഗ നാഗരികതകൾ. ഒബ്സർവ് ദ മാപ്പ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ റീജിയൻ വേർ ദീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്. ഈ നാഗരികതകളൊക്കെ ഉത്ഭവിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തുക. ഇവിടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ് നമുക്ക് കാണാം, അതുപോലെ തന്നെ ഇവിടെ മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇവിടെ ചൈനീസ് സിവിലൈസേഷൻ. ഇങ്ങനെ നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദിസ് എക്സ്പ്ലനേഷൻ ഈസ് ടേക്കൺ ഫ്രം ഹവാർഡ് കാർട്ടേഴ്സ് ഡയറി. ഹീ ഈസ് എ ഫേമസ് ആർക്കിയോളജിസ്റ്റ്. വാട്ട് ഹീ സെയ്സ്: I reached Egypt in November 1922. ഹവാർഡ് കാർട്ടർ പറയുകയാണ്, ഞാൻ 1922 ഈജിപ്തിലെത്തി. It was a journey in search of the mummy of Tutankhamen, the emperor who lived in the 14th century. എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് 14th century ജീവിച്ചിരുന്ന തുത്തൻഖാമൻ എന്ന രാജാവിൻ്റെ മമ്മി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഇറ്റ് വാസ് എ ന്യൂ സ്റ്റേജ് ഓഫ് ദ ജേണി ഇൻ സെർച്ച് ഓഫ് മമ്മീസ് ആൻഡ് പിരമിഡ്സ്. പിരമിഡുകളും അതുപോലെ തന്നെ മമ്മിയും അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്രയുടെ പുതിയ ഒരു സ്റ്റേജ് ആയിരുന്നു അത്. എ പ്രൊലോങ്ഡ് സെർച്ച് അക്രോസ് ദ നോർത്തേൺ വാലി ഓഫ് ഈജിപ്ത് ബട്ട് ടു നോ അവെയിൽ. ഞാൻ ഒരുപാട് നീണ്ട കാലത്തെ അന്വേഷണങ്ങൾ നടത്തി, പക്ഷേ ആ അന്വേഷണമൊക്കെ നിഷ്ഫലമായിരുന്നു. എക്സ്പെക്റ്റേഷൻസ് ഗേവ് വേ ടു ഡിസപ്പോയിൻമെൻറ്റ്. എൻ്റെ പ്രതീക്ഷകൾ നിരാശകളായിട്ട് മാറി. അറ്റ് ലാസ്റ്റ് ഐ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എക്സ്കവേഷൻ നിയർ എ ഹ്യൂജ് പിരമിഡ്. അവസാനം ഞാനൊരു വലിയ പിരമിഡിൻ്റെ അടുത്ത് ഇങ്ങനെ കുഴിച്ചെടുക്കാൻ തുടങ്ങി. ക്യൂരിയോസിറ്റി ഗേവ് വേ ടു വണ്ടർ. എന്റെ ജിജ്ഞാസ അത്ഭുതത്തിലേക്ക് വഴിമാറി. സ്റ്റെപ്സ് ലീഡിംഗ് ടു എ ലാർജ് ഡോർ അണ്ടർഗ്രൗണ്ട്. ഞാൻ കുഴിച്ചപ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടു. ആ സ്റ്റെപ്പ് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു ഡോറിലേക്കാണ് എന്നെ നയിച്ചത്. വൺ ആഫ്റ്റർ ദ അതർ, ഒന്നിനു പിറകെ മറ്റൊരു വാതിൽ. വെൻ ദ തേർഡ് ഡോർ വാസ് ഓപ്പൺഡ്, അങ്ങനെ മൂന്നാമത്തെ വാതിൽ ഞാൻ തുറന്നപ്പോൾ ഐ സ്റ്റുഡ് ഡേസ്ഡ്. മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ദ എംപറർ whom I have been pursuing lay adorned in eternal sleep. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ എംപറർ അവിടെ അനന്തമായ നിദ്രയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എല്ലാ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്. Haven't you read the diary of Howard Carter, the archaeologist? Famous archaeologist ആയ ഹവാർഡ് കാർട്ടറിന്റെ ഡയറി നിങ്ങൾ വായിച്ചല്ലോ. Have you heard of the തുത്തൻഖാമൻ മെൻഷൻഡ് ഇൻ ദ ഡയറി? ഈ ഡയറിയിൽ പരാമർശിച്ചിരിക്കുന്ന തുത്തൻഖാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹി വാസ് എ കിങ് ഓഫ് ആൻഷ്യൻറ്റ് ഈജിപ്ത്. അദ്ദേഹം പുരാതന ഈജിപ്തിലെ ഒരു രാജാവായിരുന്നു. ബാക്ക് ദെൻ ദ കിങ്സ് ഓഫ് ഈജിപ്ത് വേർ നോൺ ആസ് ഫെറോ. അക്കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫെറോവ എന്ന പേരിലായിരുന്നു. The practice of preserving the body of the dead prevailed in Egypt. മരിച്ച ആളുകളുടെ
ശവശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം അവിടെ നിലനിന്നിരുന്നു. എ കോപ്സ് പ്രിസർവ്ഡ് ദസ് ഈസ് കാൾഡ് എ മമ്മി. അത്തരത്തിൽ സംരക്ഷിക്കുന്ന രാജാക്കന്മാരുടെ ശവശരീരത്തെ വിളിച്ചിരുന്ന പേരാണ് മമ്മി. പിരമിഡ്സ് വേർ ടോംബ്സ് വേർ ദ മമ്മീസ് വേർ പ്രിസർവ്ഡ്. ഇത്തരത്തിൽ മമ്മികൾ സൂക്ഷിക്കുന്ന ശവകുടീരത്തെയാണ് പിരമിഡുകൾ എന്ന് വിളിച്ചിരുന്നത്. ദ റിമൈൻസ് ആസ് എവിഡൻസ് ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് ലേബർ ആൻഡ് വെൽത്ത്. ധാരാളം പണവും മനുഷ്യപ്രയത്നവും ഇതിനൊക്കെ വേണ്ടി അക്കാലത്ത് ഈജിപ്തുകാർ ചിലവഴിച്ചിട്ടുണ്ട്. വട്ട് വേർ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ബ്രോൺസ് ഏജ്? ബ്രോൺസ് ഏജിൽ നിലനിന്നിരുന്ന ഈജിപ്തൻ സംസ്കാരത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. ഈ സംസ്കാരം ഉടലെടുത്തത് നൈൽ നദിയുടെ തീരത്താണ്. അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. ഈ നാഗരികതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിയായിരുന്നു. ദ ഈജിപ്ഷ്യൻസ് ആൾസോ എൻഗേജ്ഡ് ഇൻ വീവിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. ഈജിപ്തിലെ ജനങ്ങൾ ഇക്കാലത്ത് നെയ്ത്തിലും അതുപോലെ തന്നെ സ്ഫടിക പാത്ര നിർമ്മാണത്തിലും ഏർപ്പെട്ടിരുന്നു. ദ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഒരു എഴുത്ത് വിദ്യ തന്നെ അവർ വികസിപ്പിച്ചെടുത്തു. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഹൈറോഗ്ലിഫിക്സ്. അതിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്, വിച്ച് മീൻസ് സാക്രഡ് റൈറ്റിംഗ്. ഹൈറോഗ്ലിഫിക്സ് എന്ന പദത്തിൻ്റെ അർത്ഥം പാവനമായ പുണ്യമാക്കപ്പെട്ട എഴുത്ത് എന്നാണ്. They used the leaves of the plant called papyrus for writing. എഴുതുന്നതിന് വേണ്ടി അവർ പേപ്പിറസ് എന്ന ഒരു ചെടിയുടെ ഇലയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. An extract is given here for extra reading. Hieroglyphics. It is the picture of hieroglyphics. ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യയാണ് ഇവിടെ കാണുന്നത്, ഹൈറോഗ്ലിഫിക്സ് ലിപി. ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് ഡെസിഫൈഡ് ബൈ ചാമ്പല്യൻ, എ ഫ്രഞ്ച് സ്കോളർ. ഫ്രഞ്ച് പണ്ഡിതനായ ചാമ്പല്യനാണ് ആദ്യമായിട്ട് ഈ ലിപി വായിച്ചെടുക്കുന്നത്. ഹി ഹാഡ് അക്കമ്പനിയഡ് ദ ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ വെൻ ദ ലെച്ചർ കോൺഗേർഡ് ദ ഈജിപ്റ്റ് ഇൻ 1798. 1798 നെപ്പോളിയൻ ഈജിപ്ത് കീഴടക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിച്ചത്. ദ സ്ക്രിപ്റ്റ് വാസ് എൻഗ്രേവ്ഡ് ഓൺ എ സ്റ്റോൺ നിയർ ദ മൗത്ത് ഓഫ് ദ റിവർ നൈൽ. നൈൽ നദി മുഖത്തുള്ള ഒരു പാറയിലായിരുന്നു ഇത് കൊത്തിവെച്ചിരുന്നത്. ദ സ്ക്രിപ്റ്റ് കുഡ് ഓൺലി ബി ഡെസിഫേർഡ് ആഫ്റ്റർ മച്ച് പേഷ്യൻ്റ് ലേബർ. അതായത് വളരെയധികം കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചെടുക്കാൻ പറ്റിയത്. ദ ഈജിപ്ഷ്യൻസ് ആൾസോ അറ്റെയിൻഡ് അമേസിംഗ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ശാസ്ത്ര മേഖലയിലും ഈജിപ്തുകാർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ദ ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ. ഒരു സൗര കലണ്ടർ അവർ വികസിപ്പിച്ചെടുത്തു. ആസ് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 ഡേയ്സ്. ഈ കലണ്ടറിൽ 365 ദിവസം ഉണ്ടായിരുന്നു. എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻ ടു 12 മന്ത്സ്. ഒരു വർഷത്തെ അവർ 12 മാസങ്ങളാക്കി. ഓഫ് 30 ഡേയ്സ് ഈച്ച്. ഓരോ മാസത്തിനും 30 ദിവസം ഉണ്ടായിരുന്നു. ഒരു വർഷത്തെ അവർ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി വിഭജിച്ചു. ദ റിമൈനിങ് 5 ഡേയ്സ് വേർ സെറ്റ് അസൈഡ് ഫോർ സെലിബ്രേഷൻ. ബാക്കി വന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷത്തിന് വേണ്ടി മാറ്റിവെച്ചു. ദെയർ അഡ്വാൻസ്മെൻ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ആൾസോ സിഗ്നിഫിക്കൻറ്റ്. ഗണിതശാസ്ത്രത്തിലും അവർ ഒരുപാട് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾസ്. ട്രയാങ്കിളിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഒക്കെ ഏരിയ കണ്ടെത്താൻ അവർക്കറിയാമായിരുന്നു. ടു ഡിറ്റർമിൻ ടൈം ദേ മേഡ് സൺ ഡയൽ, എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ ആൻഡ് വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക്സ് ഓൺ വാട്ടർ കറൻറ്റ്. നിഴല് കൊണ്ട് പ്രവർത്തിക്കുന്ന സൂര്യഘടികാരവും അതുപോലെ തന്നെ ജലത്തിൻ്റെ പ്രവാഹം കൊണ്ട് പ്രവർത്തിക്കുന്ന ജലഘടികാരവും അവർ നിർമ്മിച്ചിരുന്നു. ദ ഈജിപ്ഷ്യൻസ് വേർ ആൾസോ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ. പ്രതിമാ നിർമ്മാണത്തിലും ഈജിപ്തുകാർ നല്ല കഴിവുള്ള വ്യക്തികളായിരുന്നു. ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ സ്ഫിങ്സ്, എ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് അവർ നിർമ്മിച്ച സ്ഫിങ്സ് എന്ന പ്രതിമ.